നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ഇവിടെ നമ്മൾ ചെയ്ത പൊക്കോ X2 അൺബോക്സിംഗ് ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് കുറേ നല്ല കമൻസും നല്ല റിവ്യൂസൊക്കെ നമുക്ക് കിട്ടി. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞ ആ വീഡിയോ നിർത്തുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വീഡിയോ നമുക്ക് ക്യാമറയെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരോടും ഞാൻ ബിഗ് താങ്ക്സ് പറയുകയാണ്. അപ്പം നല്ല നല്ല കുറേ കമൻസും നമുക്ക് കിട്ടി. അപ്പം നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്യാമറയിലേക്ക് പോകാം. ക്യാമറയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സ്ലോ മോഷൻ കാണാം. സ്ലോ മോഷൻ നമുക്ക് 120 FPS, 240 FPS, 960 FPS എന്നീ മോഡിൽ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു സ്ലോ മോഷൻ ആണ് നമുക്ക് പൊക്കോ ഓഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഷോർട്ട് വീഡിയോയിലേക്ക് പോകുമ്പോൾ അതിൽ നമുക്ക് അൾട്രാ വൈഡ്, പിന്നെ സാധാ നമ്മുടെ ക്യാമറ, പിന്നെ 2X എന്നീ മോഡാണുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാം. അങ്ങനൊരു മോഡ് പൊക്കോ ഓഫർ ചെയ്യുന്നു. പിന്നീട് നമുക്ക് വരുമ്പോൾ ഒരു കുറച്ച് സ്റ്റിക്ക്, അതായത് കുറച്ച് എഫക്റ്റുകൾ, നമ്മൾ ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് എഫക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ തുടർന്ന് നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ വീഡിയോ ഒരു സൂപ്പർ സ്ലോയിൽ നമുക്ക് ചെയ്യാം, സ്ലോയിൽ ചെയ്യാം, റെഗുലർ ചെയ്യാം, ഫാസ്റ്റ് ചെയ്യാം, സൂപ്പർ ഫാസ്റ്റ് ചെയ്യാം എന്നീ മോഡുകൾ ഇവിടെ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മളടുത്ത് വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ട്രാക്കിംഗ് മോഡാണ്. ട്രാക്കിംഗ് മോഡെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഒബ്ജക്റ്റിനെ ഇതുപോലെ ഒരു ഒബ്ജക്റ്റിനെ എടുക്കുന്ന നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് കറക്റ്റ് നമ്മൾ ലെൻസ് അനക്കാതെ തന്നെ നമ്മുടെ ഇത് ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. നമുക്കൊന്ന് കാണാം, നമുക്ക് ട്രാക്കിംഗ് മോഡ് കണ്ടു നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ ട്രാക്കിംഗ് ഐക്കൺ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തു പിന്നെ നമ്മുടെ ഒബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളത് ഒന്ന് വണ്ടി ഒന്ന് മൂവ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ ക്യാമറ എൻ്റെ കൈ അനക്കുന്നില്ല, പക്ഷേ നമ്മുടെ ലെൻസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഈ മോഡിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത നമ്മുടെ ഐക്കൺ വ്ളോഗ് മോഡാണ്. കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വ്ളോഗ് മോഡിനെക്കുറിച്ച് കൂടുതൽ പറയുമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഈ വീഡിയോ നമ്മൾ നോക്കുന്നതായിരിക്കും. നമ്മൾ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് നമുക്ക് എഫക്റ്റുകൾ കാണാൻ പറ്റും. ഒന്ന് ആക്ടിവിറ്റീസ്, ഡ്രീംസ്, അങ്ങനെ കുറേ എഫക്റ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ഒരു എഫക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഷൂട്ട് വ്ളോഗ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ സെഗ്മെൻറ്റുകൾ നമുക്ക് കാണാം. നമ്മൾ ഓരോ ഒബ്ജക്റ്റും നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ എന്നിട്ട് ഇത് തന്നെ മൊബൈലിൽ തന്നെ അറേഞ്ച് ചെയ്ത് ഒരു എഫക്റ്റ് നമുക്ക് കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വീഡിയോ നമ്മൾ എടുത്ത വീഡിയോ ലാസ്റ്റ് നമ്മുടെ വീഡിയോ ഇതിൻ്റെ കാണിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മുടെ സെക്ഷൻ മാക്രോ ആണ്. മാക്രോയിൽ ഇത് ഇതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫൈ വീഡിയോ, നമുക്ക് ബ്യൂട്ടിഫൈ എടുക്കാം. അപ്പോൾ നമ്മുടെ സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെൽഫി വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ബ്യൂട്ടിഫൈ ആക്കാൻ വയ്ക്കും. നമ്മളെ ഒന്ന് ബ്യൂട്ടിഫൈ എടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ മോർ ഓപ്ഷനിലേക്ക് പോവുകയാണ്. മോർ ഓപ്ഷനിൽ 720p 30 FPS, 1080p 30 FPS, 1080p 60 FPS, പിന്നെ 4K 30 FPS. ഇത്രയാണ് വീഡിയോ ക്വാളിറ്റി ഓഫർ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഇതൊരു അൾട്രാ വൈഡ്, നോർമൽ, പിന്നെ 2X. അടുത്ത് നമ്മൾ അടുത്ത ഐക്കണിലേക്ക് പോകുന്നത് ഫോട്ടോയിലേക്കാണ്. ഫോട്ടോയിൽ പറയുന്നത് ഇതൊരു അൾട്രാ വൈഡ്, നോർമൽ, 2X. ഓക്കെ, അപ്പം ഇതിലേക്ക് നമ്മൾ മാക്രോ എഫക്റ്റുകളുണ്ട്. പിന്നെ നമ്മൾ ഒരു പറയാൻ പറഞ്ഞൊരു കാര്യം, അതായത് നമ്മളെടുത്ത വീഡിയോസ് നമ്മുടെ വീഡിയോ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അത് സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നീട് നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ അടുത്ത ഐക്കൺ എന്ന് പറഞ്ഞാൽ 64 MB കാണിക്കുന്നത്. നമുക്കൊരു നല്ലൊരു ഓഫറാണ് കൊടുക്കുന്നത്, നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ് കൊടുക്കുന്നത്. പിന്നീട് പോർട്രേറ്റ്, നൈറ്റ്, പനോരമ, പ്രോ എന്നീ ഓപ്ഷനുകളാണ് നമുക്ക് പൊക്കോ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പോക്കോ X2 ക്യാമറ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സ് വരിക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഒത്തിരി ആൾക്കാർ കണ്ടു, എനിക്ക് ഒരുപാട് കമൻസുകൾ വന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ അതുപോലെ സംഘടനയുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ പൊക്കോ X2 ക്യാമറയിലെടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. കമാ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമ്പ്. ഇപ്പം ഞാൻ അത്യാവശ്യം ഒരു സ്പീഡിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ടെങ്കിൽ 20 MP, 2 MP കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ അത്യാവശ്യം ഒരു സ്പീഡിലാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോ 720p 30 FPS ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത വീഡിയോ നമ്മൾ എടുക്കുന്നത് 1080p 30 FPS നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തും നമുക്ക് അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അപ്പം
അടുത്ത വീഡിയോ നമ്മൾ എടുക്കുന്നത് 1080p 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് എടുക്കുന്നത്. അടുത്ത വീഡിയോ നമ്മൾ എടുക്കുന്നത് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് എടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യും. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.